യുഡിഎഫ് ഉന്നതാധികാര സമിതിയിൽ നിന്ന് വിഎം സുധീരൻ രാജിവെച്ചു. ഇമെയിൽ വഴിയാണ് കെപിസിസിക്കും യുഡിഎഫ് കൺവീനർ പിപി തങ്കച്ചനും രാജിക്കത്ത് അയച്ചത്. അതേസമയം രാജിക്കത്ത് ലഭിച്ചിട്ടില്ല എന്ന് പിപി തങ്കച്ചൻ പറഞ്ഞു. കെപിസിസി നേതൃത്വത്തിനെതിരെ സുധീരൻ പരസ്യ പോരിലായിരുന്നു. മാണി ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ പരസ്യമായി സുധീരൻ എതിർത്തിരുന്നു. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിനെ തുടർന്ന് സുധീരൻ കലാപക്കൊടി ഉയർത്തി. സീറ്റും മാണിക്ക് കൊടുത്തതിനാൽ തനിക്കുള്ള കടുത്ത അതൃപ്തി സുധീരൻ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. ഇതിനു പിന്നാലെ നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുന്നത് കെപിസിസി തടയുകയും ചെയ്തിരുന്നു. രാജിവെക്കാനുള്ള കാരണം എന്താണെന്ന് കത്തിൽ സുധീരൻ വ്യക്തമാക്കിയിട്ടില്ല. മാണിക്ക് സീറ്റ് നൽകിയതിനെ ചൊല്ലി സുധീരൻ ഉയർത്തിയ വാദങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ചെവി കൊടുത്തിരുന്നുമില്ല. മാത്രമല്ല ഇതിന് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആരും മറുപടി പറയണ്ട എന്നും തീരുമാനിച്ചിരുന്നു. താൻ ഉന്നയിച്ച വിമർശനങ്ങളോടുള്ള കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും നിഷേധാത്മക നിലപാടാണ് സുധീരനെ രാജിവെക്കുന്നതിന് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. കെപിസിസി പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കാൻ ഗ്രൂപ്പുകൾ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ അധ്യക്ഷസ്ഥാനം സുധീരൻ രാജിവെച്ചത്. പിന്നീട് കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണി പങ്കെടുത്ത യുഡിഎഫ് യോഗത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.